സത്യവും ഏറ്റുമുട്ടി തീർത്തും പ്രതികൂല സാഹചര്യമായിട്ടും സത്യം ജയിച്ചു കയറിയ ചരിത്രമാണ് ബദറിൻ്റെ രണാങ്കണത്തിൽ നാം കണ്ടത്. അതായത് കാലങ്ങളായി ശത്രുക്കളുടെ പീഡനങ്ങളും പ്രയാസപ്പെടുത്തലുകളും സഹിച്ച് അവസാന ഘട്ടത്തിൽ പ്രതിരോധം ആവശ്യമായപ്പോഴാണ് ബദറിൻ്റെ രണാങ്കണം രൂപപ്പെടുന്നത്. സഹാബത്തിനെയും മുത്തുനബിയെയും എല്ലാവിധ പ്രയാസപ്പെടുത്തലുകളും നടത്തിയിട്ട് അവർ മദീനയിലേക്ക് പലായനം ചെയ്തിട്ടും അവിടെയും പ്രയാസപ്പെടുത്തലുകളുമായി ശത്രുക്കൾ കടന്നു വന്നപ്പോഴാണ് അബൂ സുഫിയാനിൻ്റെ നേതൃത്വത്തിൽ മക്കയിലെ മുസ്ലിമീങ്ങളുടെ സമ്പത്തുകൂടി ഉൾപ്പെടുത്തിയ ചരക്കുകളുമായി അതിൻ്റെ വിഭജനം നടത്തി തിരിച്ചു വരുന്ന സംഘത്തെ തടയാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും സഹാബത്തും ഇറങ്ങിത്തിരിച്ചത്. ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതായിരുന്നില്ല, മറിച്ച് യാദൃച്ഛികമായി ആ ഒരു യുദ്ധത്തിലേക്ക് എടുത്തറിയപ്പെട്ടതായിരുന്നു ബദർ. ഈ ബദറിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സത്യത്തിനു വേണ്ടി ഉറച്ചു നിന്നു കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്. അത് കുറഞ്ഞ ആളുകളാണ് എങ്കിലും വിജയം ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമ്മോട് ആ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. ഖം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. എത്ര വലിയ ചെറിയ സൈന്യങ്ങളാണ് അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം അവർ വലിയ സൈന്യങ്ങളെ പരാജയപ്പെടുത്തി. ബദർ നൽകുന്നൊരു പാഠമാണ്, നിങ്ങളുടെ കൂട്ടം ചെറുതാണെങ്കിലും നിങ്ങൾ സത്യത്തിനു വേണ്ടിയാണ് പോരാടുന്നത് എങ്കിൽ, അതുപോലെ ഈമാനിക ആവേശം നിങ്ങൾക്കുണ്ട് എങ്കിൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള വലിയൊരു പാഠം ഈ ബദറിൻ്റെ രണാങ്കണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ ബദർ നൽകുന്ന മറ്റൊരു പാഠമാണ്, ഒരു നേതാവിൻ്റെ കീഴിൽ അടിയുറച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ്. ആ നേതാവ് പറയുന്നതിനനുസരിച്ച് കരുക്കൾ നീക്കിക്കഴിഞ്ഞാൽ സഹാബത്തിൻ്റെ ആ ഒരു സമർപ്പണ ബോധമായിരുന്നു ബദറിലെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ലായി വർത്തിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങ് നമ്മോട് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞാലും അതുപോലെ അങ്ങകലെ ബർക്കുൽ ഉമാദിലേക്ക് പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും നമ്മളതിന് തയ്യാറാണ് എന്ന് പൂർണ്ണ സമർപ്പണ ബോധത്തോടുകൂടെ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബത്ത് അതിനെ നബി തങ്ങളുടെ പ്രഖ്യാപനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതായിരുന്നു അവരുടെ വിജയത്തിൻ്റെ നിദാനം. അതുപോലെ നാം സത്യത്തിലാണ് എങ്കിൽ വിജയം നമുക്ക് സുനിശ്ചിതമാണ്, അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പാണ്. മലായിക്കത്തിനെ ഇറക്കിയിട്ടായിരുന്നു ബദറിൻ്റെ രണാങ്കണത്തിൽ സഹാബത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചത്. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടെ, മലായിക്കത്തിൻ്റെ പ്രത്യേകമായ സഹായത്തോടുകൂടെ സഹാബത്ത് വിജയിച്ച ചരിത്രം നമുക്കൊക്കെ പാഠമാണ്. നാം സത്യത്തിലാണ് ഉള്ളത് എങ്കിൽ, നമ്മൾ ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ നമ്മോടൊപ്പം വിജയം കടന്നു വരുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് പ്രവർത്തനങ്ങളിലൊക്കെ ഇഖ്ലാസ് നൽകുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.